എന്നെയൊക്കെ ചെറുപ്പകാലത്ത് പണ്ട് ദാ ഫ്രിഡ്ജിന്റെ പരസ്യത്തിലൊക്കെ ഇതേപോലെ ഒരു ജെല്ലി മിഠായി എടുത്ത് ഷെയ്ക്ക് ചെയ്ത് കാട്ടുമായിരുന്നു. അപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ജെല്ലി മിഠായി, നല്ല സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ജെലാറ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. ജെലാറ്റിന് പകരം നമുക്ക് അഗർ ആണെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ചൈന ഗ്രാസ് എന്ന് പറയുന്ന സംഭവം ഈ ജെലാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബേക്കറികളിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല സിമ്പിളായിട്ട് അവൈലബിളായ സാധനമാണ്. അപ്പോൾ ഇത് കിട്ടൂലെന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കാതിരിക്കുന്ന വേണ്ടട്ടോ. പിന്നെ പുളിക്കായിട്ട് കുറച്ച് നാരങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ വാനിലയുടെ എസെൻസ് എടുക്കുന്നുണ്ട്, ഒരു കപ്പ് പഞ്ചസാര വേണം. പിന്നെ ദാ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കളറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ജെലാറ്റിൻ ഒന്ന് കുതിർത്താനായിട്ട് വെക്കാട്ടോ. നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ജെലാറ്റിൻ ഇല്ലെങ്കിൽ അഗർ അതായത് ചൈന ഗ്രാസ് ആണെങ്കിലും നമുക്ക് ഇട്ടാൽ മതി. അതാകുമ്പോൾ ഒരു 1¼ ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാട്ടോ. പിന്നെ ദാ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാ നമ്മുടെ നോർമൽ വെള്ളം, ഒരു ചൂടും തണുപ്പുമില്ലാത്ത സാധാ നോർമൽ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഇളക്കി മാറ്റി വെക്കും കേട്ടോ. ഈ സംഭവം കുതിർന്നു വന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അതിനായിട്ട് ഫ്ലെയിം കത്തിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടോ. അതേ കപ്പിൽ തന്നെ 1¼ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. പഞ്ചസാര മെൽറ്റായാൽ മാത്രം പോരാ, ഇതേപോലെ നല്ല ബബിൾസൊക്കെ ഒന്നൊന്ന് കുറുകി വന്നോട്ടോ. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ദായോന്ന് അറിയാനായിട്ട് ഇതേപോലെ വെള്ളത്തിലേക്ക് 2-3 തുള്ളി ഇട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഇതേപോലെ കയ്യിൽ ഒരു ജെല്ലി പോലെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ പാകം. ഇനിയിപ്പോൾ നമുക്ക് ആയിട്ടില്ലെങ്കിൽ അത് ആ വെള്ളത്തിൽ മിക്സായി പോവും, നമുക്ക് ഇതേപോലെ കൈ കൊണ്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുതിരാനായിട്ട് വെച്ചേക്കുന്ന ജെലാറ്റിൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. എന്നിട്ട് ദാ ഇതെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം 1¼ ഭാഗത്തോളം അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ദാ ഇതേപോലെ എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയും ജെലാറ്റിനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ദാ ഇതേപോലെ പതഞ്ഞു വന്ന പാകമാകുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ വാനില എസെൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ അടുത്ത് സ്ട്രോബെറി അങ്ങനത്തെ എസെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ ദാ മിഠായി ആകുമ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ വേണ്ടേ, അതിനായിട്ട് നമ്മൾ നാരങ്ങാ നീര് ഒരു 2 സ്പൂൺ ഏകദേശം പകുതി ഭാഗത്തോളം നാരങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ദാ നമ്മുടെ ജെലാറ്റിനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ബൗളിലേക്ക് ആക്കി കളറൊക്കെ ആക്കി എടുക്കാട്ടോ. അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ ദാ ഇവിടെ 3 പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. സംഭവത്തിന് അത്യാവശ്യം ചൂടുണ്ട്, ചൂടാറാനായിട്ടൊന്നും നമ്മൾ വെക്കണില്ല. ദാ ഇതേപോലെ 3 പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കളറ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ദാ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ടൈഗറിൻ്റെ പിസ്ത ഫ്ലേവറാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. വാനിലയുടെ ഫ്ലേവർ ഓൾറെഡി ഉണ്ട്, എന്നാലും പച്ച കളർ എൻ്റെ കയ്യിലുള്ളത് ഈ പിസ്തയുടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മൾ നല്ല സിമ്പിളായിട്ട് നമുക്കൊരു 3-4 തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ പിസ്ത ഫ്ലേവർ ചേർത്ത പോലെ തന്നെ ഇതിനകത്ത് ഫ്ലേവറൊന്നുമല്ല, നമ്മൾ റെഡ് കളറാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ റെഡും ഗ്രീനും കളർ മാത്രമേ നമ്മളിവിടെ ചെയ്യാനുള്ളൂ, മറ്റേതിലും നമ്മൾ റെഡ് കളർ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദാ ഈ മോൾഡ്, ഇത് മേടിക്കാൻ കിട്ടണ മോൾഡ് അല്ല, നമ്മളിപ്പോൾ ഷേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ ആ മൂടിയാണ്. അത് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്, ഒരു പരീക്ഷണം എന്ന നിലക്കാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ദാ അതിനകത്തേക്ക് നമ്മുടെ ഒരു മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. റെഡ് കളറാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടാവണം. എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കുമ്പോൾ കുറച്ച് സുഖമായിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. പിന്നെ ദാ നമുക്ക് മോൾഡൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ പാത്രത്തിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല ഐസിംഗ് ട്രേയിലും ഒക്കെ നമുക്ക് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം നമ്മൾ ഈ സംഭവം ഓർഡറിലേക്കിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രീസറിൽ വെച്ചാൽ സംഭവം കൊള ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഈ സംഭവം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ഈ സംഭവം ഫ്രീസറിലാണ് വെക്കണമെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പം ആ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഞാനിവിടെ ഡീമോൾഡ് ചെയ്തിട്ടുണ്ടായി ഓൾറെഡി തന്നെ. അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഓയിലൊക്കെ തേച്ചുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല നമുക്കിത് ഡീമോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ റെഡും നമ്മൾ ഇങ്ങനെ ചെയ്തു വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ ആ മൂടിയിൽ സെറ്റ് ചെയ്തത് നേരത്തെ തന്നെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഡീമോൾഡ് ചെയ്തത്. നമ്മളിതാ ഇത് കട്ട് ചെയ്ത് നല്ല സ്ക്വയറിലായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ സുഖത്തിനായിട്ട് ചെറുതായിട്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ റെഡും ഗ്രീനും ഇതേപോലെ നല്ല സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്ത് വെക്കാൻ എന്നിട്ട് ഞാൻ ദാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ജെല്ലി മിഠായി കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതേപോലെ പഞ്ചസാരയെ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് കാണാനൊരു ഭംഗി ഉണ്ടാവും. പക്ഷേ നമ്മൾ ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും എക്സ്ട്രാ ഇതേപോലെ പഞ്ചസാരയെ കോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയൂല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 2 എണ്ണം മാത്രം ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാട്ടാണ് കേട്ടോ, പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്ത്. ബാക്കിയൊന്നും ഞാൻ ചെയ്യണില്ല. ഈ ജെല്ലി കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ ആൻഡ് ഈസി ജെല്ലി മിഠായി കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ഇവമോക്ക് വരെ ഇത് കളിക്കാനും കഴിക്കാനും വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മിഠായി എന്ന് പറഞ്ഞ മിഠായി അങ്ങനെ ഇതാ കുറെ നാളത്തെ ഒരു ആഗ്രഹം നടന്നു കിട്ടി കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ